വിഭജിത സമൂഹത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും സംരക്ഷിക്കപ്പെടണമെന്ന് ആഹ്വാനമേകി സീറോ മലമ്പുഴ കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസീലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ. മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ ആതിഥേയത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട 93-ാമത് പുനരൈക്യ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷമായ ദിവ്യബലിയിൽ പുനരൈക്യ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്ദ്യ കത്തോലിക്ക ബാവ. സഭയിലെ മറ്റ് പിതാക്കന്മാർ ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. വിഭജിതവും അസ്വസ്ഥത നിറഞ്ഞതുമായ സമൂഹത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനായി ദൈവരാജ്യത്തിന്റെ അതുല്യമായ പരിപാലനയെക്കുറിച്ച് ആഴപ്പെട്ട വിശ്വാസമുള്ള സഭയായി നാം വളരണം. സഭയുടെ ആത്മീയതയും പൈതൃകവും നിലനിർത്തുവാൻ നാം കടപ്പെട്ടവരാണെന്നും സീറോ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ പുനരൈക്യ സന്ദേശത്തിൽ പറഞ്ഞു. ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുന്ന മലങ്കര സൂറിയാനി കത്തോലിക്ക സഭയ്ക്ക് എല്ലാ തലങ്ങളിലുമുള്ള വളർച്ച സംജാതമായത് മലങ്കരയുടെ ആത്മീയത നാം ഉയർത്തിപ്പിടിച്ചതുകൊണ്ടും ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ മുട്ടുകൾ മടക്കിയതുകൊണ്ടുമാണെന്നും അഭിവന്യ കാത്തോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. സാർവത്രികവും സഭയുടെ ലക്ഷണങ്ങളാണല്ലോ ഇവ. ഉൾച്ചേർന്നിരിക്കുന്ന സഭയാണ് യേശു കർത്താവിൻ്റെ സഭയുടെ പൂർണ്ണ രൂപം. ഈ ലക്ഷണങ്ങളൊത്ത സഭയിൽ, കത്തോലിക്ക തിരുസഭയിൽ, മലങ്കരയിലെ അപ്പസ്തോലിക സഭാ സമൂഹം പുനർജീവനും കൂട്ടായ്മയും പ്രാപിച്ചതിൻ്റെ 93-ാം വാർഷികത്തിന് മൂവാറ്റുപുഴ ഭദ്രാസനം ആതിഥ്യമരുളി നാമേവരും സഭയായി അതിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീത നിമിഷങ്ങൾ. ശതാബ്ദിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ ആത്മീയ മുന്നേറ്റവും സഭയുടെ നവീകരണവും സുവിശേഷ പ്രവർത്തനവും നാം മുഖ്യമായി കാണണമെന്നും കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ ഓർമ്മപ്പെടുത്തി. 93-ാമത് പുനരൈക്യ വാർഷികം ലളിതവും മനോഹരവുമായി സംഘടിപ്പിച്ച മൂവാറ്റുപുഴ രൂപതയെ അഭിനന്ദിച്ചുകൊണ്ടാണ് ക്ലീമീസ് ബാവ പുനരൈക്യ സന്ദേശം അവസാനിപ്പിച്ചത്. കോഴിക്കോട് ലത്തീൻ രൂപതാധ്യക്ഷനും KRLCBC അധ്യക്ഷനുമായ മോസ് റെവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ദിവ്യബലിക്കിടെ വചന സന്ദേശം നൽകി. മലങ്കര സൂറിയാനി കത്തോലിക്ക സഭ ഐക്യത്തിന്റെ സഭയാണെന്നും ഈ സഭയുടെ അംഗങ്ങൾ അവരുടെ ജീവിത സാക്ഷ്യം വഴി സഭയെ പണിതുയർത്തുവാൻ കടപ്പെട്ടവരാണെന്നും ചക്കാലിക്കൽ പിതാവ് വചന സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു. ഒന്നാമതായിട്ട് ജേർണി വിത്ത് ദ ലോർഡ്, കർത്താവിനോടൊപ്പം സഞ്ചരിക്കുക, നടക്കുക, വഴി നടക്കുക. രണ്ടാമതായിട്ട് ബിൽഡ് or construct the church, സഭയെ പണിതുയർത്തുക. മൂന്നാമതായിട്ട് മാർപ്പാപ്പ പറഞ്ഞത് നമ്മുടെ ജീവിതം സാക്ഷ്യമായിരിക്കണം എന്നുള്ളതാണ്. വിറ്റ്നസ് ടു ദ ലോർഡ് വിത്ത് ദ ലോർഡ്. ഇന്ന് കർത്താവിനോടൊപ്പം 93 കൊല്ലക്കാലം ഈ സഭ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ അഭിമാനമുണ്ട്. ധാരാളം പിതാക്കന്മാർ, ധാരാളം വൈദികർ, ധാരാളം അൽമായർ ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവത്തോടൊപ്പം കർത്താവിനോടൊപ്പം നടന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് സഭയെ പണിതുയർത്തുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ജീവിത സാക്ഷ്യവും വെല്ലുവിളിയുമാണെന്നും അഭിവന്യ പിതാവ് കൂട്ടിച്ചേർത്തു. രാവിലെ 8 ആരംഭിച്ച ആഘോഷമായ സമൂഹ ദിവ്യബലിയിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും സഭയിലെ മറ്റെല്ലാ പിതാക്കന്മാരും സഹകാർമ്മികരാവുകയും ചെയ്തു. 12 ഭദ്രാസനങ്ങളിൽ നിന്നായി 100 വിശ്വാസികൾ പങ്കെടുത്ത ദിവ്യബലിക്ക് ശേഷം മൂവാറ്റുപുഴ രൂപത ഭദ്രാസനാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ യുഹാനോൻ മാർ തെയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത ഏവരെയും സമ്മേളനം
സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ചെയ്തു. 93-ാമത് പുനരൈക്യ വാർഷികത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ രൂപത ഏറ്റെടുത്ത് നടത്തിയ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളായ 5 ഭവനങ്ങളുടെ നിർമ്മാണം, 100 കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, എൻഡോമെന്റ് എന്നിവ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. സഭാ സംഗമം കൂടിയായ പുനരൈക്യ വാർഷികം വിജയകരമാക്കുന്നതിന് യജ്ഞിച്ച എല്ലാവർക്കും മേജറാതിരൂപത കൂറിയ ബിഷപ്പ് ഡോക്ടർ ആന്റണി മാർ സിൽവാനോസ് മെത്രാപ്പൊലിത്ത ഊഷ്മളമായ നന്ദിയും അറിയിച്ചു. ഇതോടെ സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൽ 93-ാമത് പുനരൈക്യ വാർഷികത്തിന് ഉജ്ജ്വല സമാപനമായി. ആഘോഷ പരിപാടികൾക്ക് ജനറൽ കൺവീനർ മന്യ തോമസ് ഞാറക്കാട്ട് കോർ എപ്പിസ്കോപ്പ, റവറൻ ഫാദർ മൈക്കിൾ വടക്കേ വീട്ടിൽ, റവറൻ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ, ഫാദർ ഷാജു വെട്ടിക്കാട്ടിൽ, ഫാദർ സാബു മുളകുകുടിയിൽ, ഫാദർ സന്തോഷ് പുളിക്കൽ, ഫാദർ മാത്യു കളറിക്കാലായിൽ, ഫാദർ ആന്റണി വേങ്ങനിൽക്കുന്നത്തിൽ, ആഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി സി ജോർജുകുട്ടി, ഷിബു പനച്ചിക്കൽ, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, സിബി തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഷെകേന ന്യൂസ്, കൊച്ചി.